ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ മൂന്ന് റൗണ്ട് എന്താ, ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇമോട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അമ്മമാരെ അടിക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു സെയിം ഇമോട്ട് തന്നെ ഞങ്ങൾ നാല് പേരും കാണിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിമീസ് വന്ന് അടുത്ത് നോക്കിയിട്ട് ഇതെന്താ സംഭവം, ഇമ്മർക്ക് വല്ല പ്രാന്തം ഉണ്ടോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ അവന്മാരങ്ങോട്ട് പോകും ഞങ്ങളെ കൊന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നൈസായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോവാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന്മാർക്കൊരു മടി ഇവിടെ വന്നിങ്ങോട്ട് കൊല്ലാൻ, നമ്മളെ കൊല്ലാൻ അവന്മാർക്കൊരു നൈസായിട്ടൊരു മടിയായിരുന്നെന്ന് തോന്നുന്നു ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തന്നെ ഇമോട്ട് കാണിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കയറി അടിക്കാനൊന്നും പോകുന്നില്ല. ആദ്യത്തെ മൂന്ന് റൗണ്ട് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ഇമോട്ട്, സെയിം ഇമോട്ട് തന്നെ ഞങ്ങൾ നാല് പേര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇമോട്ട് കാണുമ്പോൾ തന്നെ ഏകദേശം ചിരി വരുന്ന ആ ഒരു രീതിക്കാണ് ഗൈസ്, എന്താണ്ട് ഒരു കണസാ കണസാന്നുള്ളൊരു ഇമോട്ടാണ്. അപ്പോൾ അവന്മാരെ ഏകദേശം കളിയാക്കുന്ന കണക്കാണ് ഈ ഒരു സംഭവം. എന്തായാലും ലോലിമോട്ട് എല്ലാവരുടെയും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് ഈ ഒരു ഇമോട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരേ കോസ്റ്റ്യൂം ഇട്ടാലോ എന്ന്, പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ എലിമിനേറ്റ് ആയി പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും സോണി പെട്ട് എലിമിനേറ്റ് ആയി. അപ്പോൾ അവന്മാർ ഞങ്ങളെ അടിക്കാനൊന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു റൗണ്ട് എന്താ, ഈ ഒരു റൗണ്ടും ഞങ്ങൾ നൈസായിട്ട് തോക്കൊന്നും എടുക്കുന്നില്ല. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് നിന്ന് തന്നെ ഈ ഒരു ഇമോട്ട് തന്നെ, സെയിം ഇമോട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, എനിമീസ് ആണെ വന്ന് നോക്കും, നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ടൊക്കെ പോയി അവന്മാർ എന്താ വെക്ടറൊക്കെ എടുത്തുകൊണ്ട് വന്ന് നൈസായിട്ട് ഞങ്ങളെ കൊല്ലും. അപ്പോൾ നിങ്ങൾ കാണുക. എന്നിട്ട് എന്താ, ഞങ്ങളൊരു മൂന്ന് റൗണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ എന്തായാലും അവന്മാരെ വാരി പറക്കി അടിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ രണ്ടാമത്തെ റൗണ്ട് ആയപ്പം നൈസായിട്ട് എനിമീസിൻ്റെ ടീമിലുള്ള ഒരുത്തൻ വന്ന് ലോലിമോട്ടൊക്കെ കാണിച്ചു. അതുപോലെ തന്നെ അവന്മാർ കൊല്ലുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു നൈസായിട്ട് അവന്മാർ കൂടെ വന്ന് ആ റിമോട്ടൊക്കെ കാണിച്ച് സെറ്റാകുമെന്ന് വിചാരിച്ചു, പക്ഷേ അവന്മാർ വന്ന് കൊന്നിട്ട് പോയി. അപ്പോൾ അവന്മാർക്ക് കില്ലിനോട് ഇത്ര ആർത്തിയുള്ള അവന്മാരാന്ന് വിചാരിച്ചില്ല. എന്തായാലും അവന്മാരെ ആർത്തി തീർത്തു കൊടുക്കാം. അപ്പോൾ അവന്മാരെ കട്ടയം പടം നമുക്ക് നൈസായിട്ട് മടക്കാം. ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ഇതുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതും ഞങ്ങൾ ഈ ഒരു റൗണ്ടും നൈസായിട്ട് ഈ ഒരു സെയിം ഇമോട്ട് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഇമോട്ടിട്ട് ഒരു നൈസായിട്ട് പണ്ട് ഞാൻ ഒരു സ്റ്റാറ്റസ് വീഡിയോ പോലെ സെറ്റ് ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇമോട്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് വൈറലാവുന്ന വീഡിയോ എൻ്റെ അതായിരുന്നെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് വ്യൂസ് കയറുന്ന ആ ഒരു വീഡിയോ അതായിരുന്നു. പക്ഷേ അത് അന്ന് വലിയ കാര്യമൊന്നും ഇല്ല, വലിയതായിട്ട് സബ്ബൊന്നും കയറിയില്ല, വ്യൂസ് കയറിയിട്ടും. അപ്പോൾ ഗൈസ്, ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് നൈസായിട്ട് അവന്മാർ വന്ന് കൊന്നിട്ട് പോയി. അപ്പോൾ എന്തായാലും ഞാനും എന്തുപാടി ഇമ്മാർക്ക് വന്ന് രണ്ട് ഇമോട്ടൊക്കെ കാണിച്ച് കൂടെ എന്നൂടായി. എന്തൊരു ആർത്തിയുള്ളവന്മാരാടേ. അപ്പോൾ എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ല, നൈസായിട്ട് അവന്മാരെ അങ്ങ് കൊന്നുവിടാം. അപ്പോൾ ഞാൻ എൻ്റെ പതിവ് പോലെ തന്നെ എ കെ എടുത്തു. അപ്പോൾ കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടി P90 എടുത്തു വെച്ചു, ഷോർട്ട് റേഞ്ച് അടിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ MB40 എൻ്റെ മുത്തുമണി ചെറുക്കനുണ്ടായിരുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ടായിരുന്നു. ഈ P90 ചില സമയം പറയാൻ പറ്റത്തില്ല, ഒരുമാതിരി ഇക്കിളിയാവുന്ന തരത്തിലുള്ള ഡാമേജൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ 6-7 ഒക്കെ ഡാമേജൊക്കെ പോകുമ്പോൾ അവന്മാർക്ക് ഏകദേശം ഇക്കിളിയാവുന്ന തരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നൈസായിട്ട് MB40 ഉണ്ടായിരുന്നു, ഒന്നും പേടിക്കണ്ടായിരുന്നു, വാരി പറക്കി എല്ലാത്തിനും അലക്കി വിടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, P90 ഉള്ളത് വെച്ച് എനിമിയുടെ ഫ്രണ്ടിലേക്ക് കയറി ചെന്ന് ആദ്യം കണ്ട ഒരുത്തനെ അടിച്ച് അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ അവിടെ നിന്ന് വേറെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടൂനെ അടിച്ച് നോക്കാക്കി, അവനെ നൈസായിട്ട് ഞാൻ കില്ല് ഫിനിഷ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ റൗണ്ടല്ല, ഈ ഒരു നാലാമത്തെ റൗണ്ട് ഞങ്ങൾ നൈസായിട്ട് വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കില്ലൊക്കെ കിട്ടി ആ ഒരു റൗണ്ടും. അപ്പോൾ പവറായി ഗൈസ്, ഇനി അങ്ങോട്ട് പവറാണ്, പവർഫുള്ളാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ റിപ്പയർ കിറ്റൊക്കെ എടുത്ത് വെച്ചേക്കാം. അവന്മാരുടെ ഇതിന് നൈസായിട്ട് കുറച്ച് ഡാമേജൊക്കെ കിട്ടും, എന്തായാലും ലൈഫ് കുറയും. അപ്പോൾ ഈ റിപ്പയർ കിറ്റൊക്കെ യൂസ്ഫുള്ളാവും. അപ്പോൾ ഗൈസ്, ഈ ഒരു റൗണ്ടും നൈസായിട്ട് അവന്മാരെ അലക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റും കട്ടൊക്കെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തു വന്നാലും സീനില്ല, അവന്മാരെ അലക്കി തൂത്ത് വാരി തറയിലടിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കമൻ്ററിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല സംഭവം, എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സെറ്റ് ചെയ്യുവാണ്. എനിക്കതുപോലെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ കൂട്ടൊന്നും അങ്ങനെ കമൻ്ററി കൊടുത്ത് സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല.
പിന്നെ വേറെന്താ, ഇവിടെ നിങ്ങൾ പിങ് നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കൂടെ പിങ് ചതിക്കുന്നുണ്ട്, പിന്നെ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് വരുന്നതിനനുസരിച്ച് എനിമീസിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് താഴെ നിന്ന് ഒരുത്തൻ ഒരു 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 നാറി എന്നെ നൈസായിട്ട് അടിച്ച് നോക്കാക്കിയിട്ട്, അപ്പോൾ നമ്മളെ ടീംമേറ്റ് കട്ടയ്ക്ക് നിന്നുകൊണ്ട് തന്നെ എന്നെ റിവൈവ് ചെയ്തെടുത്തു. അപ്പോൾ അവനെ നോക്കാക്കി, നമ്മുടെ നെട്ടൂരാൻ ഹെഡ് ഷോട്ട് അടിച്ച് അവനെ കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന ചങ്കുകൾ നൈസായിട്ട് ക്രോണോ ഇട്ടിട്ട് ഒരു ഗ്ലൂ ഇട്ട് കവർ ചെയ്ത് നമ്മളെ റിവൈവ് ചെയ്തെടുത്തു. അപ്പോൾ അതേപോലെ കട്ടയ്ക്ക് നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചങ്കുകളെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അവരുടെ പേരൊക്കെ. അപ്പോൾ എന്താ, നേരെ ഇപ്പം ഈ ഒരു ആറാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടും കളി ജയിക്കുകയാണെങ്കിൽ അങ്ങനെ 3-3 അപ്പോൾ ഗൈസ് ഒന്നും നോക്കുന്നില്ല, ഈ ഒരു റൗണ്ടും കയറി എല്ലാത്തിനും അലക്കണം. അപ്പോൾ എൻ്റെ ഒരു നേരത്തെ അതുപോലെ തന്നെ ഈ ഒരു AK-P90 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഗണ്ണ് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒരു സംഭവം വെച്ച് തന്നെ അടിക്കുവാണ്. അപ്പോൾ ഗൈസ് എന്താ, നേരെ കയറി ചെല്ലുവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മുടെ രണ്ട് ടീംമേറ്റ്സ് പോകുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കൂടെ ഞാനും ഇതാരേടേ കൂടെ നിൽക്കുന്നു നെട്ടൂരാനാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് റൈറ്റ് സൈഡിൽ കൂടെ ഞാനും നെട്ടൂരാനും കയറി വളഞ്ഞ് അവന്മാരെ ആക്രമിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഡിങ്കനാണെങ്കിൽ ഒരുത്തിനെ അടിച്ച് നോക്കാക്കിയിട്ടു ഗൈസ്. അപ്പം ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാൻ പോയപ്പോഴത്തേനും നമ്മുടെ ഡിങ്കനെ അവന്മാർ അടിച്ച് നോക്കാക്കി, കില്ലും ഫിനിഷ് ചെയ്തു. അപ്പോൾ അവനിപ്പോൾ റിവൈവ് ചെയ്യും എന്തായാലും. അപ്പോൾ നമുക്ക് കയറി എന്തായാലും അടിക്കുക. അപ്പോൾ ഡിങ്കനടിച്ച് നോക്കാക്കിയത് കൊണ്ട് തന്നെ അവന് ലൈഫ് കുറവായിരിക്കും. അപ്പോൾ നെട്ടൂരാൻ കയറി ഒരുത്തിനെ നോക്കാക്കി. അപ്പോൾ ഗൈസ് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താ, ഒരുത്തൻ ഡബിൾ വെക്ടറും പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് ഓടി വന്നു. ഞാൻ ഇല്ലാണ്ടായിപ്പോൾ എന്നുള്ളൊരു അവസ്ഥയായി. ഞാൻ വിചാരിച്ച അവൻ്റെ അടി കൊണ്ട് ഇപ്പോൾ ചാവുമെന്ന്. പക്ഷേ നമ്മുടെ P90 ഈ ഒരു സമയത്ത് രക്ഷകനായി ഗൈസ്. അപ്പോൾ P90 വെച്ച് അവനെ നൈസായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച്, ഹെഡ് ഷോട്ടല്ല ഹെഡ് കയറി, എന്നിട്ട് കുറച്ച് ബോഡി ഡാമേജും പോയി, അവൻ്റെ ആ ഒരു കില്ല് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഒരുത്തനൂടി ഉള്ളൂ, അവനിപ്പോൾ നമ്മുടെ ടീംമേറ്റ് തന്നെ തീർക്കുമായിരിക്കും. അപ്പോൾ അവനെ നോക്കി ഈ ഒരു സൈഡൊക്കെ വന്ന് നോക്കി, അപ്പോൾ ഇവിടൊന്നും ഇല്ല. അപ്പോൾ അവനിപ്പോൾ നമ്മുടെ കൂടെയുള്ള റാസിക്ക് എന്ന് പറഞ്ഞ അവൻ ഒരു നമ്മുടെ കൂടെ വന്ന ചങ്ക് നൈസായിട്ട് അവർ കില്ല് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഗൈസ് ഇനിയാണ് ലാസ്റ്റ് റൗണ്ടാണ്. ഈ ഒരു കളി എന്താ, ജയിക്കുകയാണെങ്കിൽ നേരെ ബൂയ അടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളിയോടെ എങ്ങനെയും വിക്ടറി അടിക്കണം, ലാസ്റ്റ് കളിയാണ്. ഇവിടം വരെ എങ്ങനെയിലുമൊക്കെ എത്തിച്ചു, ഇനിയിപ്പോൾ ഈ ഒരു കളിയോടെ ജയിച്ചാൽ നേരെ ബൂയാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ P90 അതുപോലെ തന്നെ AK തന്നെ എടുക്കുകയാണ്. AK കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഗണ്ണ് എന്തായാലും പൈസ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ലാസ്റ്റ് റൗണ്ടല്ലേ, എല്ലാമൊന്ന് ചിലവാക്കാന്നുള്ള രീതിയിൽ ആവശ്യത്തിലധികം റിപ്പയർ കിറ്റുകളും വാങ്ങിച്ച് അപ്പോൾ നേരെ ചെല്ലുകയാണ്. അപ്പോൾ ഈ ഒരു റൗണ്ട് എനിക്കധികം കില്ലൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, നിങ്ങൾ കാണുക. അപ്പോൾ ആവശ്യത്തിൽ ഗ്ലൂ വാളും ഇരിപ്പും ഉണ്ട്, 3 ഉള്ളൂ, അത് മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നിങ്ങളുടെ സൈഡ് പിടിച്ച് എനിമിയെ ഒന്ന് സ്പോട്ട് ചെയ്യുവാണെങ്കിൽ തലയടിച്ച് പൊട്ടിക്കാന്നുള്ള രീതി വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്താ, അവിടുന്ന് ചറ പറ ബോംബ് വാരി എറിയുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ബാക്ക് വലിഞ്ഞ് ഒരു ഗ്ലൂ ഇങ്ങോട്ട് ഇട്ട്, അപ്പോൾ നമ്മുടെ ഡിങ്കനാണെങ്കിൽ താഴത്തു കൂടെ പോകുന്നുണ്ടായിരുന്നു, അവനെ കയറി അടിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ താഴത്തു കൂടെ പോയി ഇപ്പോൾ അവന്മാരുടെ ഒരുത്തനെ ഇപ്പോൾ നോക്കാക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാക്കിൽ നിന്ന് AK വെച്ച് അടിക്കാൻ നോക്കി, പെട്ടെന്ന് തന്നെ അവൻ ഗ്ലൂ ഇട്ട് കവർ ചെയ്തു ഗൈസ്. അപ്പം നമ്മുടെ ഡിങ്കനാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വഴി കയറി അവൻ്റെ താഴേക്ക് ഇറങ്ങി, ആ ഗ്ലൂവിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട്, അപ്പോൾ ആ ഗ്ലൂ അവൻ വട്ടം ഗ്ലൂ ഇട്ട് അതിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അവനെ നൈസായിട്ട് ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ നെട്ടൂരാനും റാസിക്കും ആണെന്ന് തോന്നുന്നു, രണ്ടുപേരോടെ അടിച്ച് നോക്കാക്കി. ഇനി ആകെ ഒറ്റൊരുത്തിനെ എന്താ ജീവനോടെ ഉള്ളു. അപ്പോൾ അവനെ അവസാനം കില്ല് ഫിനിഷ് ചെയ്ത് ബൂയ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ ഗൈസ് എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.